ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സിബുസ്കോട്ടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ഇഫ്താർ ടൈമിലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പഴനിറവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് തയ്യാറാക്കി എടുക്കാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിലും ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാത്ത രീതിയിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്കൊന്ന് ഫസ്റ്റ് നമുക്ക് പഴനിറവിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനുവേണ്ടി പാനൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ നെയ്യ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. നെയ്യൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരുന്ന സമയത്ത് ഈ ഒരു നെയ്യിൽ നമുക്ക് കാഷ്നട്ടും അതുപോലെ തന്നെ കിസ്മിസ് ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഫസ്റ്റ് ഒന്ന് കാഷ്നട്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് വറവായിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് കിസ്മിസും കൂടി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് വറവായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് അല്പം തേങ്ങ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1.5 കപ്പ് തേങ്ങ ആട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി അടുത്തായിട്ട് നമുക്ക് ഈ ഒരു തേങ്ങയിലേക്ക് മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് മധുരം ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ പഞ്ചസാരയെല്ലാം ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ. പിന്നെ നമ്മൾ തേങ്ങ വറുത്തെടുക്കുന്ന സമയത്ത് ഒരുപാട് ഡ്രൈ ആയിട്ടൊന്നും വറുത്തെടുക്കണമെന്നില്ല. ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അളവിലായിട്ട് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു നുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം അല്പമായിട്ട് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊരു കട്ടി രൂപത്തിലുള്ള ഒരു ബാറ്റർ ആക്കിയിട്ടാണ് നമുക്കിത് മാറ്റിയെടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വേണം ഇതുപോലെയൊന്ന് ചെയ്തെടുക്കാൻ. നമുക്കിത് ആ ഒരു പഴത്തിന് കോട്ടിംഗ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കട്ടിയോട് കൂടിയിട്ടാട്ടോ നമ്മുടെ ഈ ഒരു ബാറ്റർ വേണ്ടത്. ഒരുപാട് ലൂസായിട്ട് പോകരുത്. നമ്മൾ പഴത്തിൽ വെച്ചെടുക്കുന്ന സമയത്ത് അത് ഒഴുകി പോവാത്ത രീതിയിലായിട്ട് വേണം കേട്ടോ നമ്മുടെ ഈ ഒരു ബാറ്റർ വേണ്ടത്. അടുത്തായിട്ട് ഞാനിവിടെ 4 പഴമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു 4 പഴം വെച്ചിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ 3 സൈഡിലായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. 3 സൈഡിലോ അല്ലാന്നുണ്ടെങ്കിൽ 2 സൈഡിലൊക്കെ ആയിട്ട് വരഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 സൈഡിലായിട്ടാണ് വരഞ്ഞു കൊടുക്കുന്നത്. കൂടുതൽ ഫില്ലിങ്ങൊക്കെ ചേർക്കാമല്ലോ എന്ന് കരുതിയിട്ട് 3 ഭാഗത്തായിട്ടാണ് കേട്ടോ വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ വരഞ്ഞു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം വരഞ്ഞു കൊടുക്കാൻ. ഒരുപാട് ആഴത്തിലായിട്ട് വരഞ്ഞു കൊടുക്കരുത്. ചെറിയ രീതിയിലൊന്ന് വരഞ്ഞു കൊടുത്താൽ മാത്രം മതി. അടുത്തായിട്ട് നമ്മൾ വരഞ്ഞു കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം നമ്മുടെ ഈ ഒരു കൈ വെച്ച് ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് നമ്മളിപ്പോൾ വരഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്തിലേക്ക് നിറച്ചു കൊടുക്കണം. അപ്പോൾ നിറച്ചു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് വേണം നിറച്ചു കൊടുക്കാൻ. ഓവറായിട്ട് നിറച്ചു കൊടുക്കരുത്. ഓവറായിട്ട് നിറച്ചു കൊടുത്താൽ അത് പൊട്ടി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പാകത്തിനനുസരിച്ചിട്ട് വേണം കേട്ടോ ഫില്ലിങ്ങൊക്കെ ചേർത്ത് കൊടുക്കാൻ. നമ്മൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ആക്കി കൊടുക്കുകയാണ് വേണ്ടത്. സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നിങ്ങൾക്ക് ഏതാണോ സിമ്പിളായിട്ട് തോന്നുന്നത് ആ രീതിയിൽ വേണം ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാതും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം കൂടി കാണിച്ചുതരാം. ഇതുപോലെ ഒന്ന് വിടർത്തി കൊടുത്തതിന് ശേഷം ആ ഒരു വിടവുള്ള ആ ഒരു ഭാഗത്താണ് നമ്മൾ ഫില്ലിങ് റെഡിയാക്കി കൊടുക്കേണ്ടത്. ആദ്യം സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക, ഇതിലേക്ക് നിറച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാനിവിടെ 4 പഴവും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മുടെ ഈ ഒരു ഞെട്ടി കളഞ്ഞതിന് ശേഷം അതിൻ്റെ തൊലി ഒന്ന് നമുക്കൊന്ന് റിമൂവ് ചെയ്തെടുക്കാം. അങ്ങനെ നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ആ ഒരു തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതിന് ഫില്ലിങ് പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദയുടെ ആ ഒരു ബാറ്റർ ഇതിലേക്ക് തേച്ച് കൊടുക്കുക. ആ ഒരു ഫില്ലിങ്ങിൻ്റെ ആ ഭാഗത്തായിട്ടാണ് നമ്മളിത് തേച്ച് കൊടുക്കേണ്ടത്.
അപ്പോൾ എല്ലാ ഭാഗത്തും ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഫില്ലിങ്ങൊന്നും നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അങ്ങനെ ഞാൻ ഇത് മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിൽ എണ്ണ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്താണ് നമ്മളിത് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പഴം മുങ്ങുന്ന രീതിയിൽ എണ്ണ ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ചെറിയ രീതിയിലായിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗിക്കൊന്ന് ഫ്രൈ ആയിട്ട് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗം കൂടിയും ഇതുപോലെ ഒന്ന് മീഡിയം ഫ്ലെയിമിലായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഇത് ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടില്ലെങ്കിൽ ആ ഭാഗമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ഫുള്ളായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ പഴനിറവ് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഫസ്റ്റായിട്ട് തയ്യാറാക്കുന്നവർക്കൊക്കെ ഇത് ഫ്ലോപ്പ് ആവാതെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മൾ പഴനിറവ് തയ്യാറാക്കുന്ന സമയത്ത് അത് കട്ട് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ അതിലേക്ക് ഫില്ലിങ് നിറക്കണ ആ ഒരു സമയത്തും കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉൾവശം കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇത് ഉൾവശമൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിതിൻ്റെ ഉള്ളിലായിട്ട് നിറച്ച് വെച്ചിട്ടുള്ള ഫില്ലിങ്ങൊക്കെ അതിൻ്റെ നടുവിലായിട്ടാണ് വരുന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മാത്രമല്ല ഇതുപോലത്തെ പെർഫെക്റ്റ് റെസിപ്പിക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലത്തെ ഒരു മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.